തലസ്ഥാനത്ത് മാർച്ച് അവസാനത്തോടെ രണ്ടാമതും കർഷക പ്രക്ഷോഭവും ട്രാക്ടർ റാലിയും സംഘടിപ്പിക്കാൻ ഒരുങ്ങി സംയുക്ത കിസാൻ മോർച്ച. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിവിധ കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ച മാർച്ചിൽ രാജ്യ തലസ്ഥാനത്ത് പ്രകടനം നടത്താൻ ഒരുങ്ങുന്നത്. ഹരിയാനയിലെ ജിന്ദൽ നടന്ന കിസാൻ മഹാപഞ്ചായത്തിൽ എസ് കെ എം നേതാവ് ദർശൻ പാലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ സംയുക്ത കിസാൻ മോർച്ചയുടെ ആഹ്വാന പ്രകാരം കിഷൻ മഹാപഞ്ചായത്തിൽ പങ്കെടുത്തിരുന്നു. 2020 സെപ്റ്റംബറിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾക്കെതിരായി കർഷക യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് നടന്ന നിരന്തര പ്രതിഷേധങ്ങൾക്കൊടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് അടുത്ത പ്രതിപക്ഷ സ്പോൺസർഡ് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രാദേശിക തലത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിരുന്നു 1 വർഷത്തിലധികം നീണ്ടുനിന്ന പ്രതിഷേധം. അന്ന് കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന പഞ്ചാബിലാണ് കർഷക പ്രക്ഷോഭത്തിന്റെ ആദ്യ വിത്തുകൾ മുളച്ചത്. സമാധാനപരമായി പ്രതിഷേധം നടത്തിയ കർഷകർക്കിടയിലേക്ക് ഖാലിസ്ഥാൻവാദികൾ നുഴഞ്ഞു കയറിയതോടെ പ്രക്ഷോഭത്തിന്റെ നിറം മാറി. റിപ്പബ്ലിക് ദിന പരേഡിന് ബദലായി നടത്തിയ ട്രാക്ടർ റാലിക്കിടെ ചെങ്കോട്ടയ്ക്ക് മുകളിൽ കയറിയ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യൻ പതാകയ്ക്ക് മുകളിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തി. കർഷകരെ വിരൽത്തുമ്പിലെ കളിപ്പാവകളാക്കി പ്രതിപക്ഷവും ഖാലിസ്ഥാൻ അനുഭാവികളും നടത്തിയ നാടകമായിരുന്നു കർഷക പ്രക്ഷോഭം. BJPക്കെതിരായി കർഷകരെ അണിനിരത്തി കർഷക പ്രക്ഷോഭത്തിന്റെ മറവിൽ ഖാലിസ്ഥാൻവാദികൾക്ക് ഒത്താശ ചെയ്ത് രാജ്യത്ത് ആക്രമണം അഴിച്ചുവിട്ട കോൺഗ്രസിനെ പഞ്ചാബുകാർ തൂത്തെറിഞ്ഞത് ചരിത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.